അടിപൊളി മൂവിയാണ്, നല്ല മൂവിയാണ്. വിനീതന്റെ ഒരു ഇതുവരെ ചെയ്യാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. നല്ലതാണ്, നല്ലതാണ്, അടിപൊളി. പറഞ്ഞോ. നല്ല പടം, നല്ല പടം. കണ്ടു പഠിക്കാനല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല മൂവി, നല്ല മൂവി. ശരിയായിട്ടില്ല, റോങ് മെസ്സേജ് കൊടുത്തിരിക്കണം. റോങ് കള്ളൻ വിജയിക്കുകയാണ് അവസാനം. പടം നല്ലതൊക്കെയാണ്, നല്ല ലാഗൊന്നുമില്ല, എല്ലാം നല്ല പടമാണ്. പക്ഷെ അവസാന നിമിഷം പോകാൻ പാളിപ്പോയി. റോങ് മെസ്സേജ് കൊടുത്തിരിക്കണം, കള്ളൻ ജയിക്കുകയാണ്. നല്ല പടമായിരുന്നു. ആക്ച്വൽസ് അല്ലേ, എം എസ് സി ടി ജീവിതത്തിലുള്ളത് പോലെ. രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാൻ ബോർഡടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏതെങ്കിലും പടം ഇഷ്ടമായി. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടമായി. വിനീതിൻ്റെയും എല്ലാവരുടെയും സുരാജിൻ്റെയും ഒരു ഡാർക്ക് ഹ്യൂമർ, വെരി നൈസ്. പടം പിടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ടോട്ടൽ ഡിഫറെൻ്റ് വേ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ. നമ്മൾ സാധാരണ പറയാറില്ലേ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഒരു ഒരു സോഫ്റ്റ് ഇതായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഒരു ഒരു ഡിഫറെൻ്റ് ടോട്ടൽ, ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ള വിധത്തിൽ ഇപ്പോൾ ഒരു 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 ആക്ടർ എന്നുള്ള കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയ്ക്ക് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കളഞ്ഞ് ടോട്ടൽ ഒരു നെഗറ്റീവ് റോളായിട്ട് വന്നിട്ട് എല്ലാവരുടെയും എല്ലാവരും മനസ്സിലാക്കുന്ന വിധത്തിലാക്കിയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജനം ഇത് ഏറ്റെടുക്കും, നന്നായിട്ട് ഏറ്റെടുക്കും. താങ്ക് യു. അടിപൊളി, പറയാനില്ല. ആദ്യമായിട്ട് വിനീത് ശ്രീനിവാസനോട് ഡിഫറെൻറ്റ് മൂവിയായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ ഒരു നല്ല പെർഫോമൻസ്. നല്ലൊരു മൂവിയാണ്. ഇന്നത്തെ ജനറേഷനെ റെപ്രസെന്റ് ചെയ്താണ് വിനീത് ചെയ്തേക്കുന്നത്. ശ്രീനിവാസൻ സാറിന്റെ പോലെ തന്നെ നല്ല മെസ്സേജും ഇന്നത്തെ ജനറേഷന്റെ ഏത് വിധേനെ സക്സസ് എത്തിക്കാമെന്നുള്ള ഇന്നത്തെ ജനറേഷന്റെ തെറ്റായ ഇതിനെ റെപ്രസെന്റ് ചെയ്താണ് വിനീത് സ്റ്റോറി കാണിച്ചത്. വെരി ഗുഡ് മൂവി, ഇന്നത്തെ ജനറേഷൻ കാണണം. നല്ലായിരുന്നു, വെറൈറ്റി മേക്കിംഗ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓപ്പൺ മൈൻഡായിട്ട് കാണുക. കുറച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അത് ഹോപ്പ്ഫുള്ളി അത് ഇഷ്ടപ്പെടും തോന്നുന്നു ആൾക്കാർക്കും. നന്നായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ മൺഡേക്ക് ആകുമ്പോൾ കളക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ കറക്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. നല്ല റെസ്പോൺസ് ആണ് വരുന്നത്, നമുക്ക് നോക്കാം. പടം ഞാൻ കുറേ പേരോടത് പറഞ്ഞു, അത് തന്നെയാണ്, ഭയങ്കര നല്ല ബ്രില്ലിയൻറ്റ് മൂവിയാണ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക, പല എഡ്യൂക്കേറ്റ്സിൻ്റെയും പോലീസിൻ്റെയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ കുറേ ഫാക്ട്സ് ഇങ്ങനെ ഇതിങ്ങനെയൊക്കെയാണല്ലേ, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു മൂവിയാണ്. ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വിനീതിൻ്റെ ഒരു സ്പെഷ്യൽ, സാധാരണ കാണുന്ന ഒരു സിനിമ പോലെ അല്ല ഇത്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്, കുറച്ചൊന്നല്ല വളരെയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സിനിമയാണ്.
അതിന്റെ ഡയറക്ഷൻ ഭാഗം വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് വളരെ, പിന്നെ എൻഡിങ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു സക്സസ്ഫുൾ മാൻ എങ്ങനെയാവണമെന്നുള്ളതിന്റെ ചെറിയൊരു പോർഷനാണ് കാണിച്ചത്. നന്നായിട്ടുണ്ട്. വിനീതിനും അപ്രീസിയേഷൻ ഉള്ളതാണ്, അതുപോലെ ഡയറക്ടറും മ്യൂസിക്കും പ്രൊഡക്ഷനും നന്നായിട്ടുണ്ട്. കാണാം, അടിപൊളിയായിരുന്നു. ഇനി നല്ല അടിച്ചു, കുറെ കോമഡി ഉണ്ടായിരുന്നു, അതുപോലെ ആക്ടേഴ്സും ആക്ടിങ്ങും നല്ല അടിപൊളി അസലായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു. ഇനി നല്ല അടിച്ചു.